കഴിഞ്ഞ കൊല്ലത്തെ തിരുവോണത്തിന്റെ തലേദിവസമാണ് വെഞ്ഞാറമൂട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോൺഗ്രസ് ക്രിമിനൽ സംഘം അരുംകൊല ചെയ്തത്. ആ അരുംകൊലയുടെ ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞു പോകുന്ന ഓരോ ഓണക്കാലവും ഈ കുടുംബങ്ങൾക്ക്. മലയാളിക്ക് ഓണം സന്തോഷത്തിന്റെയും കൂടിച്ചേരലിന്റെയും ആഘോഷമാണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും വീടുകളിലെ കുരുന്നുകൾക്ക് ഇതവരുടെ അച്ഛന്മാരെ നഷ്ടപ്പെട്ട ആദ്യത്തെ ഓണമാണ്. ഹക്ക് മുഹമ്മദിന്റെ തേമ്പാമൂട്ടിലെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഹക്കിന്റെ മകൾ 2 വയസ്സുകാരി ഐറ ദനീൻ തൊട്ടിലിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അപരിചിതരായവരെ കണ്ടതുകൊണ്ടാവണം കുഞ്ഞിന്റെ കണ്ണിൽ പേടി കലർന്ന പരിഭ്രമം. പിന്നെ ഹക്കിന്റെ ആത്മസുഹൃത്ത് ഷാനിന്റെ തോളിലേക്ക് വലിഞ്ഞു കയറി. ഹക്കിന്റെ വാപ്പ അബ്ദുൽ സമദ് പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. ഉമ്മ ഷാഹിദ ബീവിയുടെ കണ്ണീര് ഇനിയും തോർന്നിട്ടില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഹക്കിന്റെ ഭാര്യ നജലയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത്. വാപ്പയ്ക്കൊപ്പം വീട്ടിലേക്ക് വന്നു കയറിയ നജലയുടെ കയ്യിൽ 8 മാസം പ്രായമുള്ള മകൻ മുഹമ്മദ് ഹാഫിസും ഉണ്ടായിരുന്നു. അനിയനെ കണ്ടതോടെ ചേച്ചിയുടെ മൂടെല്ലാം മാറി. അച്ഛനില്ലാതെ കുറവറിയിക്കാതെ വളർത്തേണ്ട ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തതുപോലെ ഐറ ഹാഫിസിനെ കുഞ്ചിച്ചു. ഹക്കിന്റെ മകൻ മുഹമ്മദ് ഹാഫിസിന്റെ ആദ്യത്തെ ഓണമാണിത്. വാപ്പ വാങ്ങി നൽകുന്ന പുതുവസ്ത്രങ്ങളുടെ മോടിയോ പൂക്കളങ്ങളുടെ നിറഭംഗിയോ ഇല്ലാത്ത ഒരു സാധാരണ ദിവസമായി ഈ കുഞ്ഞുങ്ങളുടെ ഓണക്കാലം കടന്നുപോകും. അകത്തെ മുറിയിലേക്ക് കയറി വാതിലടച്ച ഹക്കിന്റെ ഭാര്യ നജലയുടെ തോരാക്കണ്ണിന് മുന്നിലേക്ക് മൈക്ക് നീട്ടാൻ മനസ്സനുവദിച്ചില്ല. മരുമകൾക്കും ഹക്കിന്റെ ഉമ്മായിക്കും വേണ്ടി ഹതഭാഗ്യനായ പിതാവ് അബ്ദുൽ സമദ് സംസാരിച്ചു. എൻ്റെ മോളല്ലേന്ന് ഞാൻ ചോദിച്ചാലും പറയും, അല്ല ഞാൻ അക്കിൻ്റെ മോളാണ്. പിന്നെ നീ ആരാ മോളാണ്? അത് വാപ്പച്ചിയുടെ മോള്, എൻ്റെ മോള്. ആദ്യം അക്കിൻ്റെ മോള്, അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോള്, പിന്നെ നജിലാരുടെ മോള്. എൻ്റെ മോൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഉമ്മക്ക് എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. ഇന്നലെയും ചാമാമൂട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പെല്ലാം ഇട്ട് അവിടെ കിടക്കുകയായിരുന്നു. 1 ആഴ്ച കൊണ്ട് ശാരീരിക പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കൂടെ വേറെ ആരുമില്ല. ഇന്നലെ മെനിങ്ങാൻ തന്നെ ഞാൻ വരുമ്പോഴത്തേക്കും, പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഇവിടെ ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു. ആ ഒരവസ്ഥയാണ് ഇപ്പം. പൊട്ടിപ്പോയതെല്ലാം തുന്നിച്ചേർക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. അകാല വൈധവ്യം സംഭവിച്ച നജലയും നസീഹയും ഇരുവരും ഇപ്പോൾ സഹകരണ ബാങ്കിലെ ജോലിക്ക് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് തൊഴിൽ ഒരു അനിവാര്യതയാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ഈ 2 യുവതികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മിഥിലാജിന്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വാപ്പ അബ്ദുൽ ബഷീറും ചേട്ടൻ നിസാമും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മിഥിലാജിന്റെ ഭാര്യ നസീഹയും മക്കളായ മുഹമ്മദും അഹമ്മദും അമ്മ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ ഇരുവരും വീട്ടിലേക്ക് തിരിച്ചുവരും. 8ഉം 6ഉം വയസ്സുള്ള ആ കുരുന്നുകൾക്കും ഓണം പേടിപ്പെടുത്തുന്ന ഒരോർമ്മയാണ്. മിഥിലാജിന്റെ സഹോദരൻ നിസാം: നഷ്ടത്തിന് ഭാരം ഒന്നുമില്ല, നഷ്ടത്തിന് ഭാരം വയ്ക്കാനൊന്നുമില്ല. അവനോ അവൻ പ്രത്യേകിച്ച് മിഥിലാജിന് പകരം വയ്ക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലും ആരുമില്ല. കുടുംബത്തിൽ നല്ല പുറത്തിറന്നാലും ശരി, അവനോളം വരാൻ ആരുമില്ല. നഷ്ടം നഷ്ടം തന്നെയാണ്. തിരുവോണ സദ്യയോ പൂക്കളമോ പുതുവസ്ത്രങ്ങളോ ഇല്ലാത്ത നിറം മങ്ങിയ ഓണക്കാലമാണ് ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും കുടുംബത്തിന്. കൊല്ലപ്പെട്ട 2 ചെറുപ്പക്കാരുടെ ഓർമ്മകളിൽ നീറി ജീവിക്കുന്ന ഇവരും മറ്റൊരർത്ഥത്തിൽ രക്തസാക്ഷികൾ തന്നെ. നാടിൻ്റെ ഏത് പ്രശ്നത്തിലും എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടി നിർധനമായ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുകയാണ് തേമ്പാമൂട്ടിലെ DYFI പ്രവർത്തകർ. ഹക്കും മിഥിലാജും കൊല്ലപ്പെട്ടതിൻ്റെ 1ാം വാർഷിക ദിനമായ ഓഗസ്റ്റ് 30ന് DYFI അഖിലേന്ത്യാ അധ്യക്ഷനും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് വീടിന് തറക്കല്ലിടും. ഹക്കിൻ്റെയും മിഥിലാജിൻ്റെയും ചോര കൊണ്ട് പൂക്കളമൊരുക്കിയ കൊലയാളി സംഘം ഇന്നും ജയിലിൽ തന്നെ തുടരുന്നതുകൊണ്ട് നാട്ടിൽ സമാധാനമുണ്ട്. എങ്കിലും രക്തസാക്ഷി ദിനം പ്രമാണിച്ച് പോലീസ് കർശനമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എല്ലാ വീടുകൾക്കും പോലീസ് കാവലേർപ്പെടുത്തി. കോൺഗ്രസ് ഒഴികെ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാതിരുന്ന തേമ്പാമൂട്ടിൽ DYFIയിലേക്ക് കോൺഗ്രസ് കുടുംബത്തിലെ ചെറുപ്പക്കാർ ആകൃഷ്ടരായതാണ് ക്രൂരമായ ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആരും കൊലയുടെ ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കുടുംബങ്ങൾക്ക് ഓരോ ഓണക്കാലവും. ക്യാമറമാൻ നജീബിനൊപ്പം തേമ്പാമൂട്ടിൽ നിന്നും SJeevankumar.